ഹലോ എവ്രി വൺ, നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപ്ലൈഡ് വാറണ്ടീസിനെ കുറിച്ചാണ്. ഇംപ്ലൈഡ് വാറണ്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്ക് ലോ ആയിട്ട് ഇംപ്ലൈ ചെയ്ത് തരുന്നതാണ് ഒരു കോൺട്രാക്റ്റിൽ. അതായത് നമ്മൾ എക്സ്പ്രസ് ആയിട്ട് കോൺട്രാക്റ്റിൽ ഇന്ന ഇന്ന വാറണ്ടീസ് ഉണ്ടെന്ന് എക്സ്പ്രസ്ലി പറയുന്നില്ലെങ്കിൽ പോലും ഒരു ആ കോൺട്രാക്റ്റിൽ, ആ സെയിൽ കോൺട്രാക്റ്റിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് നിയമമായിട്ട് നമുക്ക് പ്രസ്യൂം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാറണ്ടീസിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് വാറണ്ടീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വാറണ്ടി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. അതായത് നിങ്ങളൊരു സാധനം ക്യാഷ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പൊസഷൻ ഡിസ്റ്റേബ് ചെയ്യപ്പെടാൻ പാടുണ്ടോ? പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കുറച്ച് പാല് പാക്കറ്റിലാക്കി സെല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. മിൽക്കിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മിൽക്ക് എടുത്തിട്ട് പാക്കറ്റിലാക്കിയിട്ട് അത് അതിൽ മിൽമയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഞാൻ സെല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല, നിങ്ങൾ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫംഗ്ഷന് വേണ്ടി 50 packets പാല് വാങ്ങിച്ചിട്ട് പോകുന്നു. അപ്പോൾ നോർമലി മിൽക്കിൻ്റെ റേറ്റ് 20 ആണ്, അതായത് സാധാരണ ലോക്കൽ മിൽക്കിൻ്റെ. മിൽമയുടെ മിൽക്ക് ആകുമ്പോഴത്തേക്ക് അത് 25 rupees ആണ്. ഞാൻ 25 rupees നിങ്ങൾക്കത് സെല് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50 packets മിൽക്ക് ഉണ്ട്. മിൽമ ഇതറിഞ്ഞിട്ട് മിൽമ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇത് ഞങ്ങൾ സെല് ചെയ്ത പാലല്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ മിൽമയുടെ ബ്രാൻഡല്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? അങ്ങനെ കൊടുത്താലും നിങ്ങളുടെ പൊസിഷനെ അത് ഡിസ്റ്റേബ് ചെയ്യപ്പെടുമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇല്ല, ഞങ്ങൾ എന്തായാലും ഈ പാല് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുത്തോ, ഞങ്ങൾക്ക് സ്റ്റിക്കർ വേണമെന്നില്ല, ഞങ്ങൾ പാലല്ലേ വാങ്ങിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് പാല് മതി, സ്റ്റിക്കർ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമോ? കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ പറയും. ഇനി അതല്ല, അവർ ആ മിൽക്ക് പാക്കറ്റ് എടുത്തുകൊണ്ട് പോവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് സെല്ലർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നിങ്ങൾ ക്യാഷ് കൊടുത്തത് മേടിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊസിഷൻ ഡിസ്റ്റേബ് ചെയ്യപ്പെടാൻ പാടില്ല. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും കേസിൽ പൊസിഷൻ ഡിസ്റ്റേബ് ചെയ്യപ്പെടുവാണെങ്കിൽ അത് സെല്ലർ അതിന് ലയബിളാണ്. ബ്രീച്ച് ഓഫ് വാറണ്ടിക്ക് സെല്ലർ ലയബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ആ നിങ്ങളുടെ പൊസിഷൻ ഡിസ്റ്റേബ് ചെയ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടായില്ലേ, സോ നിങ്ങൾക്കത് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ വരുന്നത് വാറണ്ടി ആസ് ടു നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻകംബ്രൻസസ്. അതായത് എൻ്റെ കയ്യിലൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ ആ കാറ് നിങ്ങൾക്ക് സെല് ചെയ്യാം, നെക്സ്റ്റ് മൺഡേ സെല് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ട്, നമ്മൾ എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാറ് നാളെ കൊണ്ട് വേറൊരാളുടെ അടുത്ത്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ആ കാറ് വേറൊരാൾക്ക് പണയം വെച്ച് ഞാൻ 50,000 rupees മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുമില്ല, നിങ്ങൾ അറിയുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പാടുള്ളതാണോ? പാടില്ല. കാരണം എന്താണ്? ഞാൻ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ആ കാറ് സെല് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ അത് ഫ്രീ ഫ്രം എനി ചാർജസ് ആയിരിക്കണം. അതിൽ വേറെ ചാർജോ ലോണോ ബാധ്യതയോ ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അറിയില്ലാത്ത തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ബയറോട് ഡിക്ലെയർ ചെയ്യാത്ത എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ, ഞാനിപ്പോൾ 50,000 rupees വേറൊരാളുടെ നിന്ന് ആ കാറിൻ്റെ ഇത് പ്ലെഡ്ജ് കാറിൻ്റെ ബുക്കും പേപ്പറും പ്ലെഡ്ജ് ചെയ്തിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ നിങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ആ കേസിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്നുകിൽ ഞാനായിട്ട് ക്യാഷ് അടച്ച് ആ ലോൺ ക്ലോസ് ചെയ്ത് അതിൻ്റെ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എടുത്തു തരണം. ഇനി അതല്ല, നിങ്ങളാണ് ഏതെങ്കിലും കേസിൽ ആ എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ സെല് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ വേറെ റൈറ്റൊന്നും, സോറി, ബാധ്യതയോ അല്ലെങ്കിൽ ചാർജോ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അത് ഫ്രീ ഫ്രം എനി ചാർജസ് ആയിരിക്കണം. ദെൻ തേർഡ് വൺ വരുന്നത് വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മളുടെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ യൂസേജിന് പറ്റുന്ന ഗുഡ്സ് ആയിരിക്കണം. അതിപ്പോൾ പല ഷോപ്പുകളിൽ നിന്ന് നമ്മൾ മേടിക്കും, പല സ്ഥലത്തും അത് പല രീതിയിലാണ് അവർ ആ കസ്റ്റം ഫോളോ ചെയ്യുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ഒരേ രീതിയിലായിരിക്കില്ല. ഇത് കസ്റ്റം ബേസ്ഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ചില കടകളിൽ പോയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, വിറ്റ സാധനങ്ങളൊന്നും തിരിച്ചെടുക്കില്ല, അല്ലെങ്കിൽ ഒന്നും റിട്ടേൺ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ചില കടകളിൽ അങ്ങനെയല്ല, ചില കടകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലും എടുത്ത് ഇപ്പോൾ മോനൊരു ഡ്രസ്സ് എടുക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പാരൻസ് എന്ന് പറയുവാണ്. അപ്പോൾ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരാമോ? അപ്പോൾ അവർ പറയും, ആ കുഴപ്പമില്ല, നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്ന്. കാരണം നമ്മൾക്ക് പറ്റാത്ത ഒരു ഡ്രസ്സ്, നിങ്ങളുടെ മകന് പറ്റാത്ത ഒരു ഡ്രസ്സ് നിങ്ങളുടെ മോനെ കൊണ്ട് ഇടിക്കണമെന്ന് കടക്കാരനെ കമ്പയർ ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പോൾ നമ്മളുടെ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ മോന് സ്യൂട്ടബിളായ ഡ്രസ്സായിരിക്കണം അത്. അപ്പോൾ ചില കടക്കാർ അങ്ങനെ പറയും, ചില നല്ല ഒട്ടുമിക്ക കടക്കാരും അങ്ങനെ തന്നെ പറയും, നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഇപ്പോൾ നിങ്ങൾ 3 jodi കൊണ്ടുപോകും, നിങ്ങൾ അത് കൊണ്ടുവക്കോ, നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ കൊണ്ടുവന്നാൽ മതി, എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. അതാണ് വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ് വരുന്നത്. ഇനി ഫോർത്ത് വൺ വരുന്നത്
ഡിസ്ക്ലോഷർ ഓഫ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. ഒരു സെല്ലർ സെല്ല് ചെയ്യുന്നത് എന്തെങ്കിലും ഡേഞ്ചറസ് നേച്ചറിലുള്ള ഗുഡ്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ പടക്കങ്ങൾ, എക്സ്പ്ലോസീവ്സ്, അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളോ, അതല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയ എന്തെങ്കിലും ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സെല്ലറ് ബയ്യറെ ഇൻഫോം ചെയ്യണം, അത് വാൺ ചെയ്യണം. ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനൊരു ഡേഞ്ചറസ് കാര്യം ഇതിലുണ്ട്, അപ്പോൾ നിങ്ങളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ പടക്കങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് ഇന്ന പടക്കമാണെങ്കിൽ ഇത് പൊട്ടുകയുള്ളൂ, പൊട്ടില്ല, ഇങ്ങനെ ചീറ്റി പോവുകയുള്ളൂ, പക്ഷേ ഇപ്പോൾ ഈ ബി കാറ്റഗറി ആണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, തീ കത്തിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം കത്തിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെല്ലറ് ബയ്യറെ വോൺ ചെയ്യണം. കാരണം ബയ്യർക്ക് അത് ചിലപ്പോൾ എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ 10 ടൈപ്പ് പടക്കം ഉണ്ടെങ്കിൽ അത് 10 ടൈപ്പ് എങ്ങനെയാണെന്നൊക്കെ ഈ ബയ്യർ പഠിച്ചു വെച്ചിട്ടാണോ പോകുന്നത്? അല്ല. അപ്പോൾ ഡേഞ്ചറസ് നേച്ചറിലുള്ള ഗുഡ്സ് ആണെങ്കിൽ ദ സെല്ലറുടെ റെസ്പോൺസിബിലിറ്റിയാണ് സെല്ലറ് ബയ്യറെ വാൺ ചെയ്യണം എന്നുള്ളത്. കാരണം ബയ്യർക്ക് ചിലപ്പോൾ അതിൻ്റെ ഡേഞ്ചറസ് നേച്ചറിനെ പറ്റി അത്ര അറിഞ്ഞുകൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് വാറണ്ടി ഉണ്ടെങ്കിൽ ആരാണ് ലയബിളായിട്ട് വരുന്നത്? സെല്ലറാണ് അതിന് ലയബിളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇംപ്ലൈഡ് വാറണ്ടീസ് 4 എണ്ണം മൊത്തം പഠിച്ചു. ഇംപ്ലൈഡ് കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അഥവാ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കാവിയേറ്റ് എംപ്റ്റർ ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.